ഇപ്പൊ നമ്മൾ ഒരുപാട് ഇപ്പൊ കുറച്ചുകൂടെ എന്താ പറയുക, ഇപ്പൊ നമ്മൾ സ്ഥിരം കണ്ടുവരുന്ന പാറ്റേൺ ത്രില്ലർ സൈക്കോ അങ്ങനത്തെ ഒരുപാട് സിനിമ നമ്മൾ കാണുന്നുണ്ട്. തമിഴിലായാലും ശരി, അവർ ഇച്ചിരി ക്രിയേറ്റീവ് ആയിട്ട് പക്ക വയലൻസ് കുറച്ചുകൂടെ വയലൻസ് ഉണ്ടെങ്കിലും കാണിക്കുന്നുണ്ട്, ഡിഫറെന്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. റൂട്ട് നമ്പർ 78 എത്രത്തോളം ഡിഫറെന്റ് ആണ് സൈക്കോ ത്രില്ലറിലും പറയുന്നത്, എത്രത്തോളം ഡിഫറെന്റ് ആണ്? ഇത് ശരിക്കും ഒരു സർവൈവൽ ത്രില്ലർ കൂടെയാണ് സൈക്കോ ത്രില്ലർ എന്ന് പറയുമ്പോൾ തന്നെ. ഇത് ശരിക്കും നമ്മൾ ഒരു സ്ഥലത്ത് ലോക്കായി പോയി കഴിഞ്ഞാൽ അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ള ഓരോ സെക്കൻഡും ഇയാള് ഇവർ രക്ഷപ്പെടുമോ പെടില്ലയോ എന്നുള്ള ചിന്തയിലൂടെ ഓരോ പ്രേക്ഷകനെ കൊണ്ടുപോകുന്ന തരത്തിലാണ് ഇത് ചെയ്തേക്കുന്നത്. ലോകത്തെ എല്ലാ ത്രില്ലറൊക്കെ ഉള്ള ഒരു സ്വഭാവം എന്ന് വെച്ചാൽ ത്രില്ലടിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് മാക്സിമം ഞങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ട്, ത്രില്ലടിപ്പിക്കാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. തിയേറ്ററിൽ ആ ഒരു ത്രില്ലുണ്ടാവും പോകുന്നു, അവർ കണ്ടിടത്തോളം അങ്ങനെയാണ് എന്റെ പ്രതീക്ഷ. സാറിന്റെ മിക്ക സിനിമകൾ നോക്കുമ്പോ അതിനകത്ത് സ്ഥിരം ഞങ്ങൾ കണ്ടുവരുന്ന പറ്റണം ഒന്നെങ്കിൽ ഒരു പോലീസ് വേഷമായിരിക്കും അല്ലെങ്കിൽ ഒരു വില്ലൻ വേഷങ്ങളായിരിക്കും. എപ്പോഴും തോന്നിയിട്ടുണ്ടോ ഇങ്ങനെ കണ്ടിന്യൂസ് ഇങ്ങനെ ഒരു ഇത് കിട്ടുന്നത് എന്തുകൊണ്ടാണെന്ന്? ഇല്ല, എന്തെന്ത് ഹൈറ്റ് ആളെ പാത്താലേ വന്ന് നമ്മളെ പോലീസ് കൊടുത്താൽ ഈസിയാ പണിയും, അത് അവങ്ങളോട് കൺവീനിയന്റ്. ആണ് റീസെന്റാണ് അയലിന്ന് ഒരു സീരീസ്, അതിൽ ഒരു അപ്പ റോൾ പണ അണുമോൾ தான் எனக்கு பேரா பண்ணாங்க. அது ரொம்ப ரொம்ப நல்லா அந்த சீரீஸ். அதுக்கப்புறம் இப்போ ரீசெண்ட் மூவிஸா வேற வேற கேரக்டர்ஸ் பண்ணிட்டு இருக்கேன். நீங்களும் கூப்பிட்டு உங்க டைரக்டர்ஸ் எல்லாம் சொல்லுங்க, வேற வேற கேரக்டர் கொடுக்க சொல்லுங்க, வந்து நடிக்கிறேன். ായിട്ടായിരുന്നു നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതും അത് ഡിസൈഡ് ചെയ്തതും. അപ്പൊ നമ്മള് ഷൂട്ടിന് പോകുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞ കോസ്റ്റ്യൂം പോലും, കാരണം നമ്മൾ ആ ഒരു കേവിലാണ് ഷൂട്ട് ചെയ്തത്. അപ്പം നമ്മള് ഈ പറഞ്ഞ പോലെ തന്നെ ഏകദേശം ടെമ്പറേച്ചറൊക്കെ ഭയങ്കര ഹൈ ടെമ്പറേച്ചർ ആയിരുന്നു. അപ്പൊ ആ ഒരു സമയത്ത് എങ്ങനെ നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം എന്നുള്ളത് തൊട്ടിട്ട് ഒരു ക്യാരക്ടർ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് വരെ അഭിലാഷത്തിന് തീർച്ചയായിട്ടും നല്ലൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു. അഭിലാഷത്തിന് നല്ലൊരു പ്ലാനിങ് ഉള്ളതിനെ കൊണ്ടായിരുന്നു ഫസ്റ്റിന് എന്നെ റിജക്ട് ചെയ്യുകയായിരുന്നു ചെയ്തത്. കാരണം ഫസ്റ്റ് എന്നെ കണ്ടപ്പം തന്നെ എൻ്റെ ഞാൻ വർക്ക് കഴിഞ്ഞ് വരായിരുന്നു. അപ്പം എൻ്റെ ഒരു ലുക്കിന് അഭിലാഷേട്ടൻ ഈ ഒരു ക്യാരക്ടർ ഓക്കെ ആയിരുന്നില്ല. അത് കഴിഞ്ഞ് ഓഡീഷൻ വെച്ച് കഴിഞ്ഞപ്പം അഭിലാഷേട്ടൻ ഓക്കെ ആയി. പിന്നെ പ്രോളിച്ചേട്ടൻ പറഞ്ഞു ഓക്കെ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം എൻ്റെ മനസ്സിൽ ഉണ്ടായത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്യാരക്ടർ എനിക്ക് എന്നെ വിശ്വസിച്ചിട്ടൊരു ഡയറക്ടർ തന്നതാണ്. അപ്പം ഞാൻ അതിൻ്റെ ബെസ്റ്റ് തന്നെ ഞാൻ കാണിക്കണം. അതിനെക്കൊണ്ട് തന്നെ ഇപ്പം ഈവൻ ഡ്യൂപ്പ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ ചെയ്ത് വെച്ചൊരു വർക്ക് ഇന്ന് ഇങ്ങനൊരു വർക്ക് കിട്ടുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആണ്. കാരണം പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു ഇൻഡസ്ട്രി ഓക്കെ. അപ്പം തീർച്ചയായിട്ടും ഇങ്ങനൊരു ക്യാരക്ടർ തന്നപ്പോൾ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി ഞാൻ നടത്തിയിട്ടുണ്ടായിരുന്നു. അഭിലാഷിനെ വിളിച്ചിട്ട് എപ്പോഴും ചോദിക്കും എന്താണ് ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ ഓരോ സീനാണെങ്കിലും ശരി, അവർക്കറിയാം അവരുടെ ക്യാരക്ടർ എങ്ങനെ നോക്കണം, എങ്ങനെ ഫ്രെയിമിൽ നിൽക്കണം എന്നൊക്കെ ഉള്ളത്. അപ്പം അതെല്ലാം പറഞ്ഞു തന്നത് അഭിലാഷേട്ടനും പിന്നെ നമ്മുടെ പ്രശാന്ത് ഏട്ടനും പിന്നെ അസോസിയേറ്റ് അവരും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തത്. അത് ഞാൻ എത്രത്തോളം ചെയ്തു എന്നുള്ളത് ഇനി നിങ്ങളാണ് കണ്ടിട്ട് പറയേണ്ടത്. എനിക്ക് രണ്ട് പാഷനുണ്ട്, അതാണ് സിനിമയുണ്ട്, അതേപോലെ ഞാൻ ഫ്ലൈയിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എയർ ഹോസ്റ്റേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ രണ്ടും ഞാൻ രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. രണ്ടും ദൈവം സഹായിച്ച് ഇപ്പോഴത്തെ ഷൂട്ട് മാനേജ് ചെയ്തിട്ട് പോകുന്നുണ്ട്. പക്ഷെ എനിക്കറിയാം സിനിമ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും വരുന്ന ഒരു ഓപ്പർച്യൂണിറ്റി അല്ല. ഇപ്പൊ ഒരു ക്യാരക്ടർ വരികയാണെങ്കിൽ നമ്മൾ അപ്പം തന്നെ നമ്മൾ അത് ചെയ്യണം, അതല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് അത് പോയി. പക്ഷെ ജോബ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നമുക്കൊരു ജോബ് ഒരു 1 ഇയറോ അങ്ങനെ എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എനി ടൈം വി ക്യാൻ റീസ്റ്റാർട്ട്. അപ്പൊ അതിനെ കൊണ്ട് തന്നെ രണ്ടും ഞാൻ നല്ലതുപോലെ പേടിച്ചാണ് രണ്ടും അവിടെ ഇവിടെ ഒരു പ്രശ്നം വരാതെ കൊണ്ടുപോകുന്നത്. കുട്ടി മുട്ടിയിട്ടുണ്ടെങ്കിൽ ആസ് ഐ സെഡ് എനിക്ക് ഈ ജോബ് എപ്പോഴും വേണമെങ്കിലും റീസ്റ്റാർട്ട് ചെയ്യാം. അതിനെ കൊണ്ടാണ് നമ്മളൊരു ജോബ് ഒരു കയ്യിൽ വെക്കുന്നത്. എൻ്റെ പാരൻസിനാണെങ്കിലും അത് ഭയങ്കര നിർബന്ധമായിരുന്നു. ഈവൻ എനിക്കാണെങ്കിലും ഭയങ്കര നിർബന്ധമായിരുന്നു, ഒരു ജോബ് വേണം. പിന്നെ ഇപ്പം
ജോബ് ചെയ്യുമ്പോ എനിക്ക് പ്രശ്നമാണ്, ഞാൻ വിചാരിക്കും അയ്യോ സിനിമ ഒന്നും ചെയ്യുന്നില്ലല്ലോ, സിനിമ ചെയ്യുമ്പോ ഞാൻ വിചാരിക്കും അയ്യോ ഫ്ലൈയിങ് ഒന്നുമില്ലല്ലോ, അങ്ങനെ രണ്ടും ഇങ്ങനെ ക്ലാഷ് ആവാറുണ്ട്. ബട്ട് സംഹവ് എല്ലാം മാനേജ് ചെയ്ത് പോവാറുണ്ട്. രണ്ടും എനിക്ക് അങ്ങനെ വലിയൊരു ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ ഓൺലി പ്രൊഡ്യൂസറിനാണ് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നിയിട്ടുള്ളത്. കാരണം ഇവർക്ക് ഭയങ്കര പേടിയാ, ഞാൻ ടൈമിന് വരുമോ, ഞാൻ ഫുൾ ചാർട്ട് ചെയ്തിട്ട് എനിക്ക് ഓക്കെ ഇത്ര മണിക്ക് ഈ ഫ്ലൈറ്റിൽ ലാൻഡ് ചെയ്യുന്നു, ഇത്ര മണിക്ക് ലൊക്കേഷനിൽ പോകുന്നു, ഇതൊക്കെ ചാർട്ട് ചെയ്തിട്ട് എനിക്ക് വരാം. അതിന് എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ ഹാർട്ട് ബീറ്റ് ഇങ്ങനെ കൂടാറുണ്ട്. അങ്ങനെയുള്ള ചെറിയ ചെറിയ ടെൻഷൻസ് ഒക്കെ ഞാൻ കൊടുക്കാറുള്ളൂ. പിന്നെ മാക്സിമം അതെ ചെറിയ ടെൻഷൻസ് മാക്സിമം ഞാൻ ഷൂട്ടുള്ള ടൈമിൽ ഫ്ലൈയിങ് ചെയ്യാറില്ല, അങ്ങനെയാണ് ഞാൻ മാനേജ് ചെയ്യാറ്. എനിക്ക് നല്ല ക്യാരക്ടർ റോൾസ് ആണെങ്കിലും ഞാൻ ഓക്കെയാണ്. പക്ഷെ നമുക്ക് സ്ക്രീനിൽ നമുക്ക് തരുമ്പോൾ നമുക്ക് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു മൂവി കണ്ടിറങ്ങുമ്പം ആ ഒരാളുടെ മനസ്സിൽ തോന്നണം ആ ഈ ക്യാരക്ടർ ചെയ്തത് ആ വ്യക്തിയാണ്. അങ്ങനെയുള്ള ഒരു ക്യാരക്ടർ ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട്. അല്ലെങ്കിൽ ലീഡിങ് റോൾ ആണെങ്കിലും അതും എനിക്ക് പ്രശ്നമില്ല, എനിക്ക് റോള് കിട്ടിയാൽ മതി. ഓക്കെ.